വോയിസ് മോഡുലേഷന്റെ ഭയങ്കര ഒരു ഫാനാണല്ലോ. അപ്പൊ ഈ ഓസ്ലറിലെ ഡെവിൾസ് ഓട്ടോനേറ്റീവും അല്ലെങ്കിൽ ടർബോ ജൂസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ. ഈ മമ്മൂക്കെ പറയുമ്പോൾ അതൊരു ഭയങ്കര ഡിഫറെന്റ് ബോൾ ഗെയിമാണ്. അപ്പൊ ഈ ഡയലോഗ്സ് എഴുതുമ്പോഴും എന്തൊക്കെ എഫേർട്ടുകൾ ആ ഒരു ഫാൻ പൂവിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്? നമ്മൾ അങ്ങനെ ഒരു ഭയങ്കര ചീസി ഡയലോഗുകൾക്ക് ഇതിനകത്ത് അങ്ങനെ കാര്യമായിട്ട് ശ്രമിച്ചിട്ടില്ല. ജോസഫ് ടൈ പറഞ്ഞതുപോലെ തലയ്ക്കും ഇതേ പ്രശ്നങ്ങൾ വന്ന് നിൽക്കുമ്പോൾ വർത്തമാനം പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പുള്ളി പല ഘട്ടങ്ങളിലും നിൽക്കുന്നത്. പിന്നെ ഉള്ള ഡയലോഗുകൾ രസമുള്ള ഡയലോഗുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പുള്ളി പറയുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവുമല്ലോ. ആ ഭംഗി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ എഴുതിയിട്ടേ ഉള്ളൂ, ബാക്കി അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹം പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭംഗിയുണ്ടല്ലോ, അതുണ്ടാവും. ഈ കഥ പറയാൻ പോകുമ്പോൾ മമ്മൂക്കായിട്ട് രണ്ടാമത് സിനിമയാണ് ചെയ്തത്. ഈ കഥ പറയാൻ പോകുമ്പോൾ മമ്മൂക്കായുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തരം ഒരു കഥയാണ് ചെയ്യുന്നത്, നമുക്ക് തോന്നുന്നു കുറെ ആക്ഷൻ ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. വേറെ പല രീതിക്ക് മേക്കിംഗ് ചെയ്ത സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളുകളാണ്. ഈ കഥ പറയുമ്പോൾ മമ്മൂക്കായ് എങ്ങനെയാണ് താങ്കളെടുത്തൊരു പ്രതികരണം നടത്തിയത്? ആദ്യം ഫസ്റ്റ് ടൈം ഞാനും വൈശാഖും കൂടെ പൂനെയിലെ കണ്ണൂർ ലൊക്കേഷനിൽ പോയിട്ട് കഥ പറയുമ്പോൾ കഥ കേട്ടവണ് പുള്ളിയൊക്കെ ആക്ഷനോട് കൂടി തന്നെയാണ് പറഞ്ഞത്. പുള്ളി അത് ഓക്കെ അടിച്ചു, അതൊരു ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പം ഒരുപാട് ആക്ഷൻ ഉണ്ട്, ഒരുപാട് നൈറ്റ് സീക്വൻസുകളുണ്ട്. അപ്പോൾ അത് പുള്ളി അത് അപ്പം തന്നെ അത് ഓക്കെ അടിച്ചതിൻ്റെ കാരണം അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നി. അത് അങ്ങനെ തന്നെ ആയിരുന്നു. അത് ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതെ, അത് മറ്റൊരു ചലഞ്ച്. മമ്മൂട്ടി ചിത്രം ചെയ്യാൻ വേണ്ടി വയനാട്ടിൽ നിന്ന് ബസ് കയറിയ ആളാണെന്ന് പണ്ട് ആടിന്റെ ലോഞ്ചിന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ബേസിക്കലി ആ ഒരു നിറവേറ്റിയിരിക്കുകയാണ്. സന്തോഷം, ആഗ്രഹം നിറവേറ്റുമ്പോൾ തോന്നുന്നു സ്വാഭാവികമായ കലർപ്പില്ലാത്ത സന്തോഷം. ഒരു പടം ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുണ്ട്. രണ്ടാമത്തെ പടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ പ്രസ് മീറ്റിന് ഇരിക്കുകയാണ്, ഒരുപാട് സന്തോഷം. പിന്നെ ഇതിൽ കുറെ താരങ്ങൾ തമിഴ് പല ഭാഷയിൽ നിന്നുള്ള താരങ്ങൾ, അവരൊന്നും പേരുകളൊന്ന് പറയുകയാണെങ്കിൽ മേജർലി നമുക്കുള്ളത് ഇദ്ദേഹവും സുനിലുമാണ് അദ്ദേഹത്തിൽ നിന്ന് വരാൻ വേണ്ടി. പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് പേരുണ്ട്. പ്രൊഡ്യൂസർ എന്ന നിലയിൽ മമ്മൂക്ക ഇതിന്റെ പ്രൊഡ്യൂസർ ആക്ടറുമാണ്. അപ്പൊ ആക്ടർ പ്രൊഡ്യൂസറിനടുത്ത് എങ്ങനെയാണ് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. മമ്മൂക്ക കേട്ടിരുന്നോ? മമ്മൂക്കയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. അപ്പൊ ഇതൊരു റിയൽ ഇൻസിഡൻസ് ബേസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ തന്നെ ആണോ? ആ സ്കാമുമായി ബന്ധപ്പെട്ട് നമ്മള് പറഞ്ഞ കാര്യങ്ങളാണ്, അത് കാണാം നിങ്ങൾക്ക്. സ്കാമുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരാളുടെ ഒരു കുഞ്ഞു ഒരു ഒരു ജീവിതത്തിൽ നടന്ന ഒരു റിയൽ ഇൻസിഡന്റിന്റെ ഒരു പീസും കൂടെ നമ്മള് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഫഹദിന്റെ രാജമാണിക്യം കണ്ടിരുന്നു. അപ്പൊ ഈ ചോദിച്ചതിനുള്ള ഒരു ഒരു നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ ലിസ്റ്റ് കൂടെ നിങ്ങൾ ചോദിച്ചതെന്ന് പറയാം. കബീർ സിംഗ് ദുഹാൻ അറിയാലോ, അദ്ദേഹം ഉണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ നമുക്ക് അരുൾദാസ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട്. പിന്നെ വസന്ത് രവി ഉണ്ട്, നമോ നാരായണൻ. അങ്ങനെ 80 പേര് നമുക്ക് പുറത്തുനിന്നുള്ള ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഫീനിക്സ് പ്രഭു അറിയാലോ, ഷാജി നടുവിൽ. അവരൊക്കെ നമ്മുടെ പോസ്റ്ററിൽ കണ്ട ആളുകളൊക്കെ ടെക്നീഷ്യന്മാരായിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഞങ്ങളൊക്കെയാണ് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമായിട്ടുള്ളത്. ഇത്രയും പറഞ്ഞു വന്നെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ പത്രസമ്മേളനം.